വിറ്റമിൻ ബി ട്വൽവിൽ സമ്പന്നമായ മാംസാഹാര പാചകക്കുറിപ്പിനെ കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കും. വിറ്റമിൻ ബി ട്വൽവ് സമ്പന്നമായ ഭക്ഷണങ്ങൾ, കുറച്ച് പാചകക്കുറിപ്പുകൾ തയ്യാറാക്കൽ. ആദ്യം വിറ്റമിൻ ബി ട്വൽവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ പങ്ക്. വിറ്റമിൻ ബി ട്വൽവ് ജലത്തിൽ ലയിക്കുന്ന ബി വിറ്റമിനാണ്. ഇത് കോബാലമിൻ എന്നും അറിയപ്പെടുന്നു. ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി ഇത് ആവശ്യമാണ്. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ചുവന്ന രക്താണുക്കളുടെ രൂപവൽക്കരണത്തിനും ഡി എൻ എ സിന്തസിസ് രൂപീകരണത്തിനും ആവശ്യമാണ്. പ്രസവിക്കാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾക്ക് ഈ വിറ്റമിൻ പ്രധാനമാണ്. മതിയായ വിറ്റമിൻ ബി ട്വൽവ് കഴിക്കുന്നത് കുഞ്ഞുങ്ങളിലെ ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങൾ തടയാൻ സഹായിക്കുന്നു. ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങൾ തലച്ചോറിൻ്റെയോ സുഷുമ്ന നാഡിയുടെ ജനന വൈകല്യങ്ങളാണ്. തലച്ചോറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ വിറ്റമിൻ ബി ട്വൽവിന് ഒരു പങ്കുണ്ട്. ഉദാഹരണത്തിന് ശ്രദ്ധ, ഓർമ്മ, ആസൂത്രണം, ഒപ്പം പ്രശ്നപരിഹാരവും. വിറ്റമിൻ ബി ട്വൽവിന്റെ ഗുണങ്ങൾ മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തതായി വിറ്റമിൻ ബി ട്വൽവ് സമ്പന്നമായ ഭക്ഷണ സ്രോതസ്സുകൾ നോക്കാം. വിറ്റമിൻ ബി ട്വൽവ് മാംസഭക്ഷണത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഷെൽഫിഷ്, കരൾ, വൃക്ക, ഹൃദയം എന്നിവ മികച്ച ഉറവിടങ്ങളാണ്. മത്സ്യം, മാംസം, ചിക്കൻ, മുട്ട എന്നിവയും നല്ല ഉറവിടങ്ങളാണ്. ഇപ്പോൾ നമുക്ക് പാചകക്കുറിപ്പുകൾ തയ്യാറാക്കാൻ ആരംഭിക്കാം. ആദ്യത്തെ പാചകക്കുറിപ്പ് കോഴിയുടെ ഹൃദയം, കരൾ എന്നിവയുടെ കറിയാണ്. ഈ പാചകക്കുറിപ്പ് നടത്താൻ കോഴിയുടെ ഹൃദയവും കരളും എടുക്കുക. ആവശ്യമായ മറ്റ് ചേരുവകൾ ഇവയാണ്: ഒരു അരിഞ്ഞ സവാള, ഒരു അരിഞ്ഞ തക്കാളി, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പകുതി നാരങ്ങ, കഴുകിയരിഞ്ഞ മല്ലിയിലകൾ. നിങ്ങൾക്കിനി പറയുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ആവശ്യമാണ്: ഒരു ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ജീരകപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, രുചിക്ക് അനുസരിച്ച് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ എണ്ണ അല്ലെങ്കിൽ നെയ്. പാചകം ചെയ്യുന്ന രീതി: കോഴിയുടെ ഹൃദയം, കരൾ എന്നിവ നന്നായി കഴുകുക. അവ ഒരു പാത്രത്തിൽ എടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർക്കുക. 15 മുതൽ 20 മിനിറ്റ് വരെ അത് മാറ്റിവെക്കുന്നു. ചട്ടിയിൽ എണ്ണ അല്ലെങ്കിൽ നെയ് ചൂടാക്കി അതിലേക്ക് അരിഞ്ഞ ഉള്ളി ചേർക്കുക. സ്വർണ നിറമാകുന്നതുവരെ വഴറ്റുക. അരിഞ്ഞ തക്കാളിയും എല്ലാ സുഗന്ധവ്യഞ്ജനങ്ങളും ചേർക്കുക. നന്നായി ഇളക്കി 3 മുതൽ 5 മിനിറ്റ് വരെ കുറഞ്ഞ തീയിൽ വേവിക്കുക. എന്നിട്ട് കരളും ഹൃദയവും ചേർക്കുക. അര ഗ്ലാസ് വെള്ളം ചേർത്ത് പാത്രം മൂടുക. 7 മുതൽ 10 മിനിറ്റ് വരെ കുറഞ്ഞ തീയിൽ വേവിക്കുക. കഴുകിയതും അരിഞ്ഞതുമായ മല്ലിയില കൊണ്ട് കറി അലങ്കരിക്കുക. കോഴിയുടെ ഹൃദയം, കരൾ എന്നിവയുടെ കറി തയ്യാറാണ്. ഈ കറിയുടെ ഒരു ബൗൾ വിറ്റമിൻ ബി ട്വൽവിന്റെ 8.7 മൈക്രോഗ്രാമുകൾ നൽകുന്നു. നമ്മുടെ രണ്ടാമത്തെ പാചകക്കുറിപ്പ് മത്സ്യക്കറിയാണ്. കറി ഉണ്ടാക്കാൻ ഞാൻ കോരമീൻ ഉപയോഗിക്കും. നിങ്ങൾക്ക് ലഭ്യത പ്രകാരം മറ്റ് മത്സ്യം ഉപയോഗിക്കാം. ഉദാഹരണത്തിന് റോഹുമത്തി, അയല എന്നിവ. വിറ്റമിൻ ബി ട്വൽവിൽ സമ്പന്നമാണ് ഇവ. ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ: 150 ഗ്രാം കഴുകി വൃത്തിയാക്കിയ കോരമീൻ, ഒരു അരിഞ്ഞ സവാള, അര കപ്പ് അരിഞ്ഞ തക്കാളി, കാൽ കപ്പ് തേങ്ങ,
നാല് മുതൽ അഞ്ച് വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ ജീരകം, നാല് മുതൽ അഞ്ച് വരെ കറിവേപ്പില. നിങ്ങൾക്ക് ഇവയും ആവശ്യമാണ്: അര ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം കോകം അല്ലെങ്കിൽ പുളി, ഒരു ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ നെയ്, പാകത്തിന് ഉപ്പ്. പാകം ചെയ്യുന്ന രീതി: സവാള, തക്കാളി, തേങ്ങ, വെളുത്തുള്ളി, ജീരകം എന്നിവ ഒരു പേസ്റ്റ് രൂപത്തിൽ പൊടിക്കുക. ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കി അതിൽ കുറച്ച് കറിവേപ്പിലകൾ ചേർക്കുക. തയ്യാറാക്കിയ പേസ്റ്റ് ചേർത്ത് 7 മുതൽ 10 മിനിറ്റ് വരെ കുറഞ്ഞ തീയിൽ വേവിക്കുക. സുഗന്ധവ്യഞ്ജനങ്ങളും പുളി എന്നിവ ചേർത്ത് നന്നായി വേവിക്കുക. ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കറി തിളപ്പിക്കുക. ശേഷം കഴുകി വൃത്തിയാക്കിയ മത്സ്യം അതിലേക്ക് ചേർക്കുക. അടച്ചുവെച്ച് 5 മുതൽ 7 മിനിറ്റ് വരെ വേവിക്കുക. അടുത്തതായി മല്ലിയില കൊണ്ട് കറി അലങ്കരിക്കുക. മീൻകറി തയ്യാറാണ്. ഈ കറിയുടെ ഒരു പാത്രം വിറ്റമിൻ B12-ന്റെ 5 മൈക്രോഗ്രാമുകൾ നിങ്ങൾക്ക് നൽകും. മത്സ്യത്തിന് പകരം നിങ്ങൾക്ക് ചെമ്മീനോ ഞണ്ടുകളോ മുത്തുച്ചിപ്പിയോ ഉപയോഗിക്കാം. 150 ഗ്രാം ചെമ്മീൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിറ്റമിൻ B12-ന്റെ 6 മൈക്രോഗ്രാം ലഭിക്കും. 150 ഗ്രാം ഞണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിറ്റമിൻ B12-ന്റെ 14 മൈക്രോഗ്രാമുകൾ ലഭിക്കും. 85 ഗ്രാം മുത്തുച്ചിപ്പി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിറ്റമിൻ B12-ന്റെ 15 മൈക്രോഗ്രാമുകൾ ലഭിക്കും. നമ്മുടെ അടുത്ത പാചകക്കുറിപ്പ് മട്ടൺ കറിയാണ്. ഈ പാചകക്കുറിപ്പിന് ആവശ്യമായ ചേരുവകൾ ഇവയാണ്: 150 ഗ്രാം മട്ടൺ, 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് അരിഞ്ഞ സവാള, 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നിങ്ങൾക്ക് 1 ടീസ്പൂൺ മുഴുവൻ സുഗന്ധവ്യഞ്ജനങ്ങൾ ആവശ്യമാണ്. ഉദാഹരണത്തിന് കുരുമുളക്, കറുവപ്പട്ട, ഗ്രാമ്പു, കറുവയില. നിങ്ങൾക്ക് 1/2 കപ്പ് പച്ചക്കറികളും ആവശ്യമാണ്. ഞാൻ ബീൻസ്, പീസ്, കാരറ്റ് എന്നിവ ഉപയോഗിക്കും. നിങ്ങളുടെ രുചിക്കനുസരിച്ച് ഉപ്പെടുക്കുക. 1 ടീസ്പൂൺ എണ്ണ അല്ലെങ്കിൽ നെയ്. പാകം ചെയ്യുന്ന രീതി: മട്ടനെ നന്നായി കഴുകി വൃത്തിയാക്കുക. ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ അതിൽ പുരട്ടുക. ഇത് 20 മുതൽ 30 മിനിറ്റ് വരെ വയ്ക്കുക. ഒരു പ്രഷർ കുക്കറിൽ എണ്ണ ചൂടാക്കി മുഴുവൻ സുഗന്ധവ്യഞ്ജനങ്ങൾ, കറുവയില എന്നിവ ചേർക്കുക. എന്നിട്ട് അരിഞ്ഞ സവാള ചേർത്ത് വഴറ്റുക. മട്ടൺ കഷ്ണങ്ങളും മഞ്ഞളും ചേർക്കുക. നന്നായി ഇളക്കി 2 മുതൽ 3 മിനിറ്റ് വേവിക്കുക. 1 ഗ്ലാസ് വെള്ളം ചേർക്കുക. തുടർന്ന് കുക്കറിന്റെ വിസിൽ ചേർത്ത് ലിഡ് ധരിക്കുക. ഇട്ട് അടച്ചു വയ്ക്കുക. 3 മുതൽ 4 വിസിലുകൾ വരെ ഇടത്തരം തീയിൽ വേവിക്കുക. ഈ സമയം കറിയിലേക്ക് ചേർക്കേണ്ട നാളികേര പാല് നിങ്ങൾക്ക് തയ്യാറാക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് തേങ്ങ അരയ്ക്കുക. ഒരരിപ്പയിൽ പൊങ്ങിക്കിടക്കുന്ന തേങ്ങയെ ഞെക്കി പരമാവധി പാൽ വേർതിരിച്ച് പൾപ്പ് പിഴിഞ്ഞെടുക്കുക. അരിച്ചെടുത്ത് ഒരു പാത്രത്തിൽ തേങ്ങാപ്പാൽ ശേഖരിക്കുക. തേങ്ങയുടെ ബാക്കി വെള്ളം ചേർത്ത് വീണ്ടും അരയ്ക്കുക. അരയ്ക്കലും അരിച്ചെടുക്കലും ആവർത്തിച്ച് നാളികേര പാൽ വേർതിരിച്ചെടുക്കുക. മട്ടൺ വേവിച്ചു കഴിഞ്ഞാൽ മർദ്ദം സ്വന്തമായി പുറത്തുവിട്ട ശേഷം അടപ്പ് തുറക്കുക. തേങ്ങാപ്പാലും ഗരം മസാലപ്പൊടിയും ചേർക്കുക. പച്ചക്കറികൾ ചേർക്കുക. 5 മുതൽ 7 മിനിറ്റ് വരെ ഇടത്തരം തീയിൽ വേവിക്കുക. മട്ടൺ കറി തയ്യാറാണ്. ഈ കറിയുടെ ഒരു ബൗൾ
വിറ്റാമിൻ ബി ട്വൽവിന്റെ 4.2 മൈക്രോഗ്രാമുകൾ നൽകും. അടുത്ത പാചകക്കുറിപ്പ് ആടക്കരൾ വരട്ടിയ കറിയാണ്. ഇതുണ്ടാക്കാൻ നിങ്ങൾക്ക് ഇനി പറയുന്ന ചേരുവകൾ ആവശ്യമാണ്: 85 ഗ്രാം ആടിന്റെ കരൾ, ഒരു അരിഞ്ഞ സവാള, 4 മുതൽ 5 വരെ കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്. ആവശ്യമായ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവയാണ്: 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. അലങ്കരിക്കാൻ 1 പിടി മല്ലിയിലയും പകുതി നാരങ്ങയും. പാകത്തിന് ഉപ്പെടുക്കുക 1 ടേബിൾസ്പൂൺ എണ്ണ അല്ലെങ്കിൽ നെയ്. പാചകം ചെയ്യുന്ന രീതി: കരൾ കഷ്ണങ്ങൾ നന്നായി കഴുകുക. ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എല്ലാ സുഗന്ധവ്യഞ്ജനങ്ങളും കരളിലേക്ക് ചേർക്കുക. മൂടി 1/2 മണിക്കൂറോളം മാറ്റിവെക്കുക. ഒരു പാത്രത്തിലേക്ക് മാറ്റുക. 1 ഗ്ലാസ് വെള്ളം ചേർത്ത് 5 മിനിറ്റ് വേവിക്കുക. അടുത്തത്, ഒരു ചട്ടിയിൽ എണ്ണ അല്ലെങ്കിൽ നെയ് ചൂടാക്കുക. കടുക്, ജീരകം, കറിവേപ്പില എന്നിവ ചേർക്കുക. ഇത് പൊട്ടി വന്നാൽ അരിഞ്ഞ ഉള്ളി ചേർത്ത് വഴറ്റുക. വേവിച്ച കരൾ കറി ചേർത്ത് വെള്ളം വറ്റുന്നത് വരെ വേവിക്കുക. അരിഞ്ഞ മല്ലിയിലകളും നാരങ്ങാനീരും ഉപയോഗിച്ച് അലങ്കരിക്കുക. ആടക്കരൾ വരട്ടിയ കറി തയ്യാറാണ്. ഈ കറിയുടെ 1 പാത്രത്തിൽ വിറ്റാമിൻ ബി ട്വൽവിന്റെ 77 മൈക്രോഗ്രാമുകൾ നൽകും. നല്ല ആരോഗ്യത്തിനായി നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഈ പോഷകാഹാര പാചകക്കുറിപ്പുകൾ ഉൾപ്പെടുത്തുക. ഇത് നമ്മെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് കൊണ്ടുവരുന്നു. കണ്ടതിന് നന്ദി.